നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രേമം സിനിമയിൽ റാസൽ ഹൈമയിലെ വലിയ വീടിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളിക്ക് സമാനമായ വലിയ വീട്, അപ്രകാരമൊരു വീട് ലോകത്തിലൊരു സ്ഥലത്തുണ്ട്. റാസൽ ഹൈമ എന്ന് പറയുന്ന സ്ഥലത്തെ അൽ ജസീറ അൽ ഹംറ എന്ന പ്രേതഗ്രാമത്തിൻ്റെയും ജിന്നുകളുള്ള അൽ ഖാസിമി എന്ന ഗോസ്റ്റ് പാലസിൻ്റെയും കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റാസൽ ഹൈമ എന്ന പ്രവിശ്യയുടെ കാര്യത്തെ നോക്കാം. ഐക്യ അറബ് എമിറേറ്റുകളിലെ 7 എമിറേറ്റുകളിൽ ഒന്നാണ് റാസൽ ഹൈമ. ചരിത്രപരമായി ഈ സ്ഥലം ജുൽഫർ എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് അർത്ഥമാക്കുന്നത് ഹെഡ്ലാൻഡ് ഓഫ് ദ സ്മോൾ ഹട്സ് എന്നാണ്. തീരപ്രദേശത്ത് നിലനിന്നിരുന്ന തദ്ദേശീയമായ ചെറിയ വീടുകൾ കൊണ്ടാകാം ഈ പേരുണ്ടാകാൻ കാരണമായത്. ഒമാനിലെ സാണ്ടത്തിൻ്റെ അതിർത്തിയിലും UAEയുടെ വടക്കൻ ഭാഗത്തുമാണ് എമിറേറ്റ് ഓഫ് റാസ് അൽ ഹൈമ സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണം 650 ചതുരശ്ര മൈൽ ആണ്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഈ നാട്ടിലെ മൊത്തം ജനസംഖ്യ 250,000 300,000 ഇടയിലാണ്. അൽ ജസീറ അൽ ഹംറ എന്ന പ്രേതഗ്രാമത്തെ നോക്കാം. റാസൽ ഹൈമ നഗരത്തിൽ നിന്നും 18 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറിയാണ് അൽ ജസീറ അൽ ഹംറ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന കുടിയേറ്റ മേഖലകളിൽ ഒന്നായിരുന്നു ഈ നാട്. കടൽത്തീരത്തിനോട് ചേർന്ന പ്രദേശം, പഴയ വീടുകളും പള്ളികളും. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. എങ്കിലും എല്ലാ ഏകാന്തതകളോടും സ്വാഭാവികതയോടും കൂടി ഈ ഗ്രാമം നിലനിൽക്കുന്നു. UAEയിലെ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്നു ഇത്. അൽ ജസീറ അൽ ഹംറ എന്നാൽ ചുവന്ന ദ്വീപ് എന്നാണ് അർത്ഥം. ആ ഗ്രാമത്തിലേക്കുള്ള വഴി വളരെ ദുർഘടമാണ്. ആ പ്രദേശം ഇപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. സമീപത്തെങ്ങും ആൾത്താമസമുള്ള വീടുകളോ കടകളോ ഇല്ല. കെട്ടിടങ്ങൾ പലതും ഭാഗികമായി തകർന്നിരിക്കുന്നു. ചിലവ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തകർന്നു. മുക്കോ ഗ്രാമമായിരുന്നതിനാൽ കടലിൽ നിന്നും കടൽ തീരത്തു നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ മിക്കവയും നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ടും ഈന്തപ്പനയുടെ പാള കൊണ്ടും ബലപ്പെടുത്തിയ മേൽക്കൂരകൾ, ചുണ്ണാമ്പും മണലും കക്കയും ചെറുചിപ്പികളും മൺകട്ടകളും ഒക്കെ കൊണ്ട് പണിത ഭിത്തികൾ, ഇങ്ങനെയൊക്കെയാണ് ആ വീടുകളുടെ പ്രത്യേകത. നേരത്തെ 300 വീടുകൾ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല പള്ളികളും ഉണ്ടായിരുന്നു അത്രേ. മുത്തുവാരിൽ ഉപജീവനമാർഗമായി സ്വീകരിച്ചിരുന്ന സാബ് ഗോത്രക്കാരാണ് ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. 50 വർഷത്തോളമായി ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ട്, ആളുകൾ ഒഴിഞ്ഞുപോയതിന് പല കഥകളും പറയുന്നുണ്ട്. ജിന്നുകളുടെയും പ്രേതങ്ങളുടെയും ഉപദ്രവം കാരണമാണ് ജനങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോയത് എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രദേശവാസികളിൽ മഹാഭൂരിഭാഗവും. ആളുകൾ ഇവിടെ നിന്നും പോയതിന് മറ്റൊരു കഥ ഇതാണ്. 1930 ആഗോള സാമ്പത്തിക മാന്ദ്യം വരികയും ജപ്പാനിൽ നിന്നുള്ള കൃത്രിമ മുത്തുകൾ സജീവമാകുകയും ചെയ്തതോടുകൂടി ഇവരുടെ ജീവിതമാർഗം ഇല്ലാതാവുകയായി. അങ്ങനെ ഗ്രാമവാസികൾ മറ്റു തൊഴിൽ തേടി പല ദേശങ്ങളിലേക്ക് പോയി. 1960 ഈ ഗ്രാമം മുഴുവനായും നഗരങ്ങളിലേക്ക് ചേക്കേറി എന്നുള്ളതാണ്. ആളുകൾ ഇവിടെ നിന്നും പോയതിന് മറ്റൊരു കഥ ഇതാണ്. 3 വ്യത്യസ്ത ഗോത്രങ്ങളാണ് ഇവിടെ വസിച്ചിരുന്നത്. അൽസാബ് ഗോത്ര വംശക്കാരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന് തന്നെയായിരുന്നു ഗോത്രത്തലവനും. ഇവിടുത്തെ അവസാനത്തെ ഷെരീഫായ ഷൈഖ് ഹുസൈൻ ബിൻ റഹ്മ അൽ സാബി 1970 UAE ഏകീകരിക്കുമ്പോൾ അന്നത്തെ റാസൽ ഹൈമയുടെ ഭാഗമാകാൻ തയ്യാറായില്ല. റാസൽ ഹൈമ ഭരണാധികാരിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സാബ് വംശജർ പ്രദേശം ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സാബ് വംശജരും റാസൽ ഹൈമ ഭരണാധികാരികളുമായി ഏതെങ്കിലും കലഹങ്ങളുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അൽസാബ് ഗോത്രത്തിൽപ്പെട്ട രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ 2002
വർഷത്തിലൊരിക്കൽ ഇവിടെ ഒത്തുകൂടാറുണ്ട്. ആ ആഘോഷ ദിനത്തിൽ വർണ്ണാഭമായ വിളക്കുകളും അറബ് ടെൻറ്റുകളും ആയിരക്കണക്കിന് കൊടിമരങ്ങളുമൊക്കെ ഉയരാറുണ്ട്. പേടിപ്പിക്കുന്ന ഒരു വിജനതയാണ് ഈ ഗ്രാമത്തിൻ്റെ സ്ഥായി ഭാവം. ആളും അനക്കവുമില്ലാത്ത നിശബ്ദത. ഇതുകൊണ്ടാകണം വളരെ അപൂർവമായി മാത്രമേ ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. രാത്രികാലങ്ങളിൽ ആരും ഇങ്ങോട്ട് കടക്കാറില്ലത്രേ. സംസാരിക്കുമ്പോൾ ആളുകൾക്ക് എന്തോ ഭയമുള്ളതുപോലെ. ജിന്നുബാധയുണ്ടെന്നാണ് പ്രധാന പ്രചാരം. ഈ അഭ്യൂഹത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രേതങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോയത് എന്നാണ് പ്രധാന പ്രചാരകഥ. ചിലപ്പോഴൊക്കെ ജിന്നുകളെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. ഇവിടം സന്ദർശിക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രചാരം. ചില മയ്യത്തുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് വേറൊരു പ്രചാരം. ഏതായാലും ഇതൊരു പ്രേതനാടായിട്ടാണ് അറിയപ്പെടുന്നത്. അൽ ഖാസിമി എന്ന ഗോസ്റ്റ് പാലസിനെ കുറിച്ച് നോക്കാം. ഹംറയിൽ നിന്നും ഏകദേശം 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. 30 വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള അൽ ഖാസിമി പാലസിലേക്ക്. വലിയ ചുറ്റുമതിലും ഗേറ്റുമുള്ള കൊട്ടാര സമാനമായ വീടിൻ്റെ അകത്ത് കയറൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിധികാക്കുന്ന ഭൂതത്തെ പോലെ കാവൽക്കാരെ നിർത്തി അർബാബ് ഒരു വരുമാനവുമില്ലാത്ത ഈ മാളിക സംരക്ഷിച്ചു വരികയാണ്. പാലസിനുള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പൊതുവെ പ്രവേശനം അനുവദിക്കാറില്ല. ചില സമയങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്. അനുവദിക്കാറില്ലാത്ത സമയത്ത് കാവൽക്കാരന് കൈമടക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ അകത്ത് കയറ്റും. പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കാരണവശാലും കയറ്റില്ല. പരേതനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസിമി 1985 പണി കഴിപ്പിച്ചതാണ് അൽ ഖാസിമി കൊട്ടാരം. ഇത് 4 നിലയിലുള്ള ഒരു കെട്ടിടമാണ്. അന്ന് 500 മില്യൺ ദിർഹം ചെലവഴിച്ച് മൊറോക്കൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ച ആഡംബര സൗധമാണിത്. മ്യൂറൽ ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ ഭിത്തികളും മാർബിൾ പ്രതിമകളും നയനമനോജ്ഞമായ എണ്ണച്ചായ ചിത്രങ്ങളും തടിയിൽ കടഞ്ഞ ശില്പങ്ങളും ക്രിസ്റ്റൽ വിളക്കുകളും കൊണ്ട് പ്രൗഢമായ മുറികൾ, ഹാൾ നിറയെ ചുവർചിത്രം, സെറാമിക് ടൈൽസ് കൊണ്ട് അലങ്കരിച്ച മുറികൾ, കൂറ്റൻ മേശകൾ, അലങ്കൃതമായ കസേരകൾ, സോഫാസെറ്റുകൾ, അതിവിശാലമായ മുറികൾ, എല്ലാ മുറികളിലും കൂറ്റൻ ചുവർചിത്രങ്ങൾ, 6-7 അടി വലിപ്പത്തിലുള്ള വലിയ 2 കുജകൾ, വെള്ളിയുടെ വലിയ പാത്രങ്ങൾ, സെൻട്രൽ ഹാളിൽ കൂറ്റൻ ലൈറ്റ്, വിശാലമായ വാതിലുകൾ, സൽക്കാരമുറികൾ എന്നിങ്ങനെ പോകുന്നു ആ പ്രേതവീടിൻ്റെ ആഡംബരങ്ങൾ. വളരെ വിചിത്രവും നിഗൂഢവുമാണ് ഈ മാളികയെക്കുറിച്ച് പരക്കുന്ന കഥകളൊക്കെ. മരണം ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും രാത്രിയിൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കാമെന്നും ഒക്കെ പറയപ്പെടുന്നു. ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോലും ആരുടെയും വീടുകളില്ല. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യരെപ്പോലെ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളിലൊന്നാണ് ജിന്ന്. ജിന്നുകളെക്കുറിച്ച് ഖുറാനിൽ പലയിടത്തും പരാമർശങ്ങളുണ്ടെങ്കിലും അവരെക്കുറിച്ച് പഠിക്കാനോ മറ്റോ നിർദ്ദേശമില്ല. മനുഷ്യന് കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് ജിന്ന്. ജിന്നുകളിൽ പൈശാചിക സ്വഭാവമുള്ള ജിന്നുകളുണ്ട് എന്നാണ് വിശ്വാസം. അത്തരം ജിന്നുകൾ ഈ മാളികയിലുണ്ടെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചു വരിക. ഇത്രയും ആഡംബരമായ കൊട്ടാരത്തിന് തുല്യമായ വീട് പണിതെങ്കിലും ഒരൊറ്റ രാത്രി മാത്രമേ ഉടമസ്ഥർ ഇവിടെ താമസിച്ചിട്ടുള്ളൂ. ആദ്യ ദിവസം തന്നെ നടന്ന ചില ഭീതിജനകമായ സംഭവങ്ങളാൽ പാലസിൽ പ്രേതബാധ ആരോപിച്ച് അവർ ഒഴിഞ്ഞുപോയതായി അവിടെയുള്ളവർ പറയുന്നു. മറ്റാരോ നടത്തിയ ആഭിചാര കർമ്മത്തിൻ്റെ ഫലമാണ് ഇതെന്നാണ് ജനങ്ങൾ അവർ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കലും അവകാശികൾ ഇവിടേക്ക് തിരികെ വന്നിട്ടില്ല അത്രേ. ഇന്നും രാത്രികാലങ്ങളിൽ ജനാലകൾക്ക് അരികിൽ കുട്ടികളുടെ രൂപവും ചില നേരം നിർത്താതെയുള്ള കരച്ചിലുകളും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് അവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചരിത്രവും കഥകളും ഒക്കെ ചേർന്നതാണ് ഈ പറഞ്ഞവ. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.